മാലിന്യമുക്ത നവകേരളം പഞ്ചായത്ത് തല ഉദ്ഘാടനവും കതിരൂർ ടൌണിന്റെ സൗന്ദര്യവൽക്കരണ പ്രവൃത്തി ഉദ്ഘാടനവും കതിരൂർ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീറിന്റെ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1 കോടി രൂപ ചെലവിൽ നടത്തുന്ന കതിരൂർ ടൗൺ സൗന്ദര്യവൽക്കരണ പ്രവൃത്തിക്ക് തുടക്കമായി. കതിരൂർ പഞ്ചായത്ത് അങ്കണത്തിൽ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന പദ്ധതികൾ കാലാകാലത്ത് നിലനിർത്താൻ ജനകീയ ഇടപെടൽ ഉണ്ടാകണമെന്ന് സ്പീക്കർ പറഞ്ഞു. വിദ്യാർത്ഥികളും പൊതുജനങ്ങളും ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സാനിൽ അധ്യക്ഷനായി. കതിരൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളും ഹരിതകർമ്മസേനാംഗങ്ങളും ചേർന്ന് തയ്യാറാക്കുന്ന LED ബൾബ് വിതരണം ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് അഫ്സൽ നിർവഹിച്ചു. ഫാദിൽ ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുൽ ലത്തീഫ് KSA ഏറ്റുവാങ്ങി. ഹരിതഭവന സർട്ടിഫിക്കറ്റ് വിതരണം നവകേരളം കർമ്മ പദ്ധതി കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരനും ഹരിതസ്ഥാപന സർട്ടിഫിക്കറ്റ് വിതരണം ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ സുനിൽകുമാറും നിർവഹിച്ചു. പരിപാടിയുടെ ഭാഗമായി കതിരൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെ ഫ്ളാഷ് മോബും പഞ്ചായത്തിലെ വനിതാ ജനപ്രതിനിധികളും ഹരിതകർമ്മസേന അംഗങ്ങളും ചേർന്ന് മാലിന്യമുക്ത സന്ദേശമുയർത്തിയുള്ള ബോധവൽക്കരണ നാടകവും അവതരിപ്പിച്ചു. വർഷങ്ങളായി കതിരൂർ ടൗൺ ശുചീകരിക്കുന്ന K നാരായണനെ കതിരൂർ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഉപഹാരം നൽകി ആദരിച്ചു. ഇരിട്ടി പ്രദേശക്കാർക്ക് വീട്ടിൽ കൂടാൻ മറ്റൊരിടം തേടേണ്ട. ഇലക്ട്രോണിക്സുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും എന്തിന് ചൂല് മുതൽ ചിരവ് വരെ ഒരുക്കി. ഇരിട്ടി പട്ടണത്തിന്റെ തിരക്കിൽ നിന്നും അല്പം വഴിമാറി ഇരിട്ടി പ്രദേശക്കാർക്കിതാ ഒരു ഇലക്ട്രോണിക്സ് പട്ടണം. ഏറ്റവും വില കുറവിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി ഇരിട്ടിയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ്. ഈ സിറ്റി മൈസൂർ റോഡ് കല്ലുമുട്ടിയിൽ ഇരിട്ടി. വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം ഈ സിറ്റിയിലുണ്ട്.